ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेशा गोपिका कांता राधाकांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्ण। എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം। ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധവും രണ്ടാം സ്കന്ധവുമാണ് വിവരിക്കുന്നത്. അടുത്തത് ഭീഷ്മസ്തുതി. ഇന്ന് രാവിലെ നമ്മൾ ആമുഖത്തിൽ നോക്കിയത് ആരെയും കുറ്റം പറഞ്ഞ് വിമർശിച്ച് ശീലിക്കരുത് എന്ന്. രണ്ടാമത്തത് നമ്മൾ നാരദ മഹർഷിയുടെ ജീവചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബോധത്തിനെ മലിനമില്ലാതെ സൂക്ഷിക്കുക. ബോധത്തിനെ മാലിന്യമുക്തമാക്കണമെങ്കിൽ നിരന്തരം നാമജപം ചെയ്തുകൊണ്ടേയിരിക്കണം. രാവിലെ അറിയാൻ സാധിച്ചു ഇവിടെ വരുന്ന ഭക്തന്മാരെല്ലാം നാമജപം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ നാമജപത്തിനെ പ്രഭുപാദർ ഉപയോഗിച്ച വാക്ക് ഇഫക്റ്റീവ് ചാൻറ്റിങ് എന്നാണ്, ഫലപ്രദമായ ഒരു ജപം. ചില സമയം ഈ ജപം യാന്ത്രികമായി മാറാറുണ്ട്. ജപിക്കുമെങ്കിലും മനസ്സ് ലോകത്തെയുള്ള എല്ലാ വിഷയങ്ങളിൽ പാഞ്ഞിട്ടൊക്കെ വരുള്ളൂ. യാന്ത്രികമായി ചൊല്ലുവെങ്കിലും ആ ജപം നമ്മുടെ ബോധത്തിലോ മനസ്സിലോ ഹൃദയത്തിലോ തട്ടാറില്ല. ഫലപ്രദമായ ഒരു ജപം വേണം. ഇപ്പോൾ
ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം ജീവിതത്തിൽ വഴക്കിട്ടിട്ടുള്ള ശീലമുണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വഴക്കുണ്ടാക്കിയിട്ടേയില്ല എന്നാരെങ്കിലും ഉണ്ടോ? എല്ലാവരും വഴക്കിട്ടിട്ടുണ്ടാകും. ചിലപ്പം കുടുംബാംഗങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്കിട്ടിട്ടുണ്ടാകും. ആ വഴക്കിടുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഒന്നും തന്നെ യാന്ത്രികമായിട്ടുണ്ടാവില്ല. ആലോചിച്ച് നമ്മുടെ കൺമുമ്പേ നിൽക്കുന്ന ആളെ മനപ്രയാസം വരുത്തണം എന്ന് നമ്മൾ കരുതിക്കൂട്ടി ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും. യാന്ത്രികമായിട്ട് ആരെങ്കിലും വഴക്കുണ്ടാക്കുമോ? നമ്മൾ അതിനകത്ത് മുഴുവനും ഉണ്ടായിരിക്കും. അതേപോലെ ജപം ചെയ്യുമ്പോൾ മനസ്സും ഹൃദയവും ബോധവും അതിനകത്ത് വേണം. കൃഷ്ണ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയുന്നു, നീ എന്നെ ഭക്തിപൂർവം ഭജിക്കുമ്പോൾ മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം. എങ്ങനെ ഭക്തിപൂർവം ഭജിക്കണം? മച്ചിത്ത ചിത്തം ബോധമുണ്ടായിരിക്കണം. മദ്ഗത എന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബോധയന്ത ബോധപൂർവം വേണം നാമം ജപിക്കാൻ. ബോധത്തോട് നമ്മൾ ജപിക്കണം. ആ ഇഫക്റ്റീവ് ഫലപ്രദമായിരിക്കണം ജപം. അതുകൊണ്ട് എത്ര മാലയാണോ നമ്മൾ ദിവസവും ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്, ചിലർ 4 മാലയായിരിക്കും, ചിലർ 8 ആയിരിക്കും, ചിലപ്പം ചിലർ 16 മാലയായിരിക്കും. ജപം ജപമായിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തി മാറ്റി വച്ച് തന്നെ ചെയ്യണം. ജപത്തിനെ മറ്റ കർമ്മങ്ങളോട് ചേർത്ത് ചെയ്യരുത്. ഉദാഹരണം, ഒരു കയ്യിൽ ജപം, ഇനിയൊരു കയ്യിൽ അടുക്കളയിൽ പാചകം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും. അങ്ങനെ എണ്ണം തികയ്ക്കാനുള്ള ജപം. ഭഗവാന് നമ്മുടെ മനസ്സാണ് വേണ്ടത്. ഒരു മഹാഭക്തൻ്റെ ഒരു കവിതയുണ്ട്, കൃഷ്ണ നിനക്ക് ഞാൻ എന്ത് തരും? ധനം തരാമെന്ന് വെച്ചാൽ ലക്ഷ്മി നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അപ്പൊ ഞാൻ നിനക്ക് പണമോ ധനമോ തന്നാൽ അതൊരു വലിയ ഉപയോഗമാവില്ല. ഇനി പഴങ്ങളും പുഷ്പവും ഫലമൂലാദികൾ തരാമെന്ന് വെച്ചാൽ നീ ഇരിക്കുന്ന വനം മുഴുവനും കൽപ്പവൃക്ഷം മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാ, ഞാൻ തരുന്നത് ഒന്നും തന്നെ ശരിയാവില്ല. ഇനി പാലും പാലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തരാമെന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ 9 ലക്ഷം സുരഭി പശുക്കൾ ഉള്ളത് കൊണ്ട് ഞാൻ തരുന്നത് ഒന്നും ശരിയാവില്ല. എനിക്ക് ഒരേ ഒരു സാധനമേ തരാൻ സാധിക്കുള്ളൂ, നിന്റെ മനസ്സ് ഭഗവാനെ, ഭഗവാന്റെ മനസ്സ് അങ്ങ് ഗോപികമാർക്കും ഗോപന്മാർക്കും കൊടുത്തു, അതുകൊണ്ട് ഭഗവാന് മനസ്സില്ല എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങയ്ക്ക് ത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജപം എങ്ങനത്തെ ജപമായിരിക്കണം? എങ്ങനെയായിരിക്കണം? ബോധപൂർവമുള്ള ജപമായിരിക്കണം. നമ്മളെല്ലാവരും ജപിക്കുന്നത് യാന്ത്രികമാണോ അല്ല ബോധപൂർവമുള്ള ജപമാണോ? എങ്ങനെയാ ജപിക്കുക? യാന്ത്രികമായിട്ടുള്ള ജപമാണ്. നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പരിശീലനമില്ല. ഇപ്പൊ രാവിലെ തന്നെ 2 മണിക്കൂർ സത്സംഗമുണ്ടായിരുന്നു. ഈ 2 മണിക്കൂറിൽ നമ്മുടെ ധ്യാനം ശ്രദ്ധ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 1.5 മണിക്കൂറേ കാണൂ. അതേസമയം സിനിമ കണ്ട അനുഭവം ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. എല്ലാവരും സിനിമ കണ്ടിട്ടുള്ളവരാണ്. സിനിമ കാണുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നടുക്ക് വെച്ച് തിയേറ്ററുകാരൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ 10 മിനിറ്റ് സിനിമ ശ്രദ്ധിച്ചില്ല
ഒന്നത് തിരിച്ച് റീപ്ലേ ചെയ്യോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു സീന് പോലും വിടാണ്ട് അങ്ങനെ, അതായത് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് അങ്ങനെയേ അബ്സോർബ് ചെയ്തെടുക്കും. സാധിക്കോ സാധിക്കില്ലേ? സാധിക്കും. ആ സിനിമ തിയേറ്ററിൽ നമ്മളെല്ലാം യോഗിവര്യന്മാരാണ്. കാരണം ഒരു വരി പോലും നമ്മൾ വിട്ടില്ല. ആ ഒരു ധ്യാനം അപ്പൊ നമുക്ക് സാധിക്കുന്ന ഒന്നാണ്, പക്ഷെ ജപത്തിൽ വരുന്നില്ല. ഫലപ്രദമായിരിക്കണം ജപം. ഒരു അക്ഷരം പോലും വിടാതെ കേൾക്കാൻ ശ്രമിക്കണം. അങ്ങനെ കേട്ടാൽ മാറ്റമുണ്ടാകും. പ്രഭുപാദർ അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഇഫക്റ്റീവ് ചാൻറ്റിങ്, ഫലപ്രദമായ ജപമായിരിക്കണം എന്നാണ്. അത് എങ്ങനെ എന്ന് വെച്ചാൽ, വിദുരർക്കും ധൃതരാഷ്ട്രർക്കും നടുക്ക് ഉണ്ടായ സംവാദം പോലെ, വിദുര ധൃതരാഷ്ട്ര സംവാദം പോലെ ആയിരിക്കണം ആ ഒരു ഇത്. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് വിദുരർ അവിടെ ഇല്ല. എവിടെയില്ല? എവിടെയില്ല? കുരുക്ഷേത്രത്തിൽ വിദുരരില്ല. വിദുരർ അങ്ങ് തീർത്ഥാടനം പോയിരിക്കുക. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചു, കൗരവർ തോറ്റു, 100 പേരും മരിച്ചു. അതും കഴിഞ്ഞ വിദുരര് തൻ്റെ സഹോദരനായ ധൃതരാഷ്ട്രരെ കാണാൻ വരുന്നത്. ധൃതരാഷ്ട്ര എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ രീതിയിൽ രാജ്യം പിടിച്ചെടുത്തവൻ, തനിക്ക് അർഹിക്കാത്തതും അവകാശമില്ലാത്തതും പിടിച്ചെടുത്ത ഒരാളാണ് ധൃതരാഷ്ട്രം. തനിക്ക് അവകാശമുള്ളതല്ല. രാവണ എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവൻ, കരയിപ്പിക്കുന്നവൻ എന്നാണ് രാവണ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണത്? ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ളപ്പോൾ നമുക്ക് ഇപ്പം എന്താ വേണ്ടത്? ഒരു ഗ്ലാസ് വെള്ളം വേണം. നമുക്ക് വീട്ടിലുള്ളവരെടുത്ത് എനിക്കൊരു ഗ്ലാസ് വെള്ളം താ എന്ന് ചോദിക്കാം. രാവണനാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനിവിടെ വന്നിരുന്നിട്ട് 5 മിനിറ്റായി, എനിക്കിതുവരെ വെള്ളം കിട്ടിയില്ല, വെള്ളം തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് നേടാനുള്ളതെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിച്ച് നേടുന്ന ഒരു ക്യാരക്ടറാണ് രാവണൻ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാം ഒരു വഴക്കിൽ കൂടെ നേടുക. വെറുതെ ചോദിക്കാനോ എടുക്കാനോ അറിയില്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ച് വഴക്കിൽ കൂടെ നേടിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് ഏത്? രാവണൻ്റെ സ്വഭാവം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും വഴക്കിടാറില്ല, വളരെ സൗമ്യമായ ആൾക്കാരാണ്. അപ്പോ വിദുരർ തിരിച്ചു വന്നു, ധൃതരാഷ്ട്ര സഹോദരനായ ധൃതരാഷ്ട്രയെ കണ്ടു, ചോദിച്ചു സുഖമാണോ എന്ന് ചോദിച്ചു. ധൃതരാഷ്ട്ര പറഞ്ഞു, എൻ്റെ സ്വന്തം മക്കൾ എന്നെ പരിചരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹത്തോടാ ധർമ്മരാജൻ എന്നെ നോക്കുന്നത്. പാണ്ഡവരൈവരും എൻ്റെ അടുത്ത് സ്നേഹത്തിൽ, ഭീമന് മാത്രം എന്തോ ചെറിയ ദേഷ്യമുണ്ട്, അത് കുഴപ്പമില്ല. പാണ്ഡവരൈവരും എൻ്റെ അടുത്ത് വലിയ സ്നേഹത്തിലാ, എനിക്ക് സൗകര്യമായി കൊട്ടാരം പണിത് തന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി 100 100 ജോലി ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ വിദുരർക്കങ്ങ് ദേഷ്യം വന്നു. 100 മക്കളും ചത്തു, രാജ്യാവകാശം പോയി, എന്നിട്ടും ഒരു യാചകനെ പോലെ നാണമില്ലാണ്ട് ഭീമൻ ചവച്ച് കളയുന്ന ഉച്ഛിഷ്ടത്തിനെ പുറക്കി തിന്നുകൊണ്ട്. എത്ര കടുത്ത വാക്കാണ് ധൃതരാഷ്ട്രടുത്ത് പറയുന്നത്! മുൻ രാജാവാ ധൃതരാഷ്ട്രം. വിദുരരൊന്നും പേടിച്ചില്ല. കാരണം 50 വയസ്സാകുമ്പോൾ പഞ്ചവർഷം വനം വ്രജേ, പ്രഹ്ലാദൻ പറഞ്ഞു, 50 വയസ്സായി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? ഷോപ്പിംഗ് മോളിൽ. വനം വ്രജേത്, എങ്ങോട്ട് പോകണം? കാട്ടി പോകണം. എനിക്ക് ഉറപ്പാണ് ഇവിടെ ആർക്കും 50 ആയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.
അൻപതായ എങ്ങോട്ട് പോണം? വനമ്രചേത്. അതായത് മതി എന്ന് പറയാനുള്ള മനസ്സുണ്ടായിരിക്കണം. ദൈവം എനിക്കെല്ലാം തന്നു, പണവും സമ്പത്തും സുഖസൗകര്യവും എല്ലാമായി, മതി, ഇനിയുള്ള കാലം ദൈവത്തിനെ സേവിച്ച് നടക്കണം. ആ മതി എന്ന് പറയുന്നത് കരുക്ക്, തേങ്ങ, കൊപ്പറ, ഇങ്ങനെ മൂന്നവസ്ഥ. ഉണങ്ങിയ തേങ്ങയില്ലേ, കരിക്കായിരിക്കുമ്പോൾ ഒട്ടിയിരിക്കും, 20-25 വയസ്സ് 30 വയസ്സിലൊക്കെ ഒട്ടിയിരിക്കും. എത്ര തന്നെ കരിക്കിനെ എടുത്താലും അത് ചിരട്ടയിൽ കുറച്ച് ഒട്ടിപ്പറ്റി തന്നെ ഇരിക്കും. ആ ദൈവത്തിനെ ഭജിച്ചാലും ആ മറ്റേ പുതിയ ആ ഡ്രസ്സ് മേടിക്കണം, ഇത് മേടിക്കണം, ആ വീടൊന്ന് പുതുക്കിപ്പേ, ആഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ടും കാണും, തെറ്റില്ല. പിന്നെ ഒരു 45 ഒക്കെ ആകുമ്പോൾ തേങ്ങയുടെ അവസ്ഥയിലാകണം. ഒട്ടിയിരിക്കും, പക്ഷെ ഒന്ന് മെനക്കെട്ട വിട്ടുപോലും അത് വരും. 50 കഴിഞ്ഞാൽ ഏതവസ്ഥയിലാകണം? ഏതവസ്ഥയിലാകണം? കൊപ്പറയുടെ. ഹരേ കൃഷ്ണ. 3-ാമത്തെ അവസ്ഥ കൊപ്പറയുടെ അവസ്ഥ. കൊപ്പറ ചിരട്ടയ്ക്കകത്താണ് തേങ്ങയെങ്കിലും ആ തേങ്ങ എവിടെയും ഒട്ടാണ്ടിരിക്കും. 50 വയസ്സ് കഴിഞ്ഞാൽ ഈ ദേഹത്ത് ആത്മാവുണ്ടെങ്കിലും എൻ്റേത് എൻ്റേത്, ഞാൻ പറയുന്ന പോലെ എല്ലാവരും അനുസരിക്കണം, എൻ്റെ ആഗ്രഹമനുസരിച്ച് നിങ്ങൾ നടക്കണം എന്നുള്ള മമത ഉണ്ടാവാൻ പാടില്ല. ഇപ്പം 3-ാം അവസ്ഥ കരുക്ക്, തേങ്ങ, കൊപ്പറ. നമ്മൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ? കൊപ്പറയാ, തേങ്ങയോ കരുക്കോ? മച്ചിങ്ങയാ, അത് അവിടെ നിന്നും പോയി. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞാൽ കൊപ്പറയുടെ അവസ്ഥയിലാകണം. പക്ഷെ വിദുരര് വന്ന് നോക്കുമ്പോ ധൃതരാഷ്ട്രം ഇപ്പോഴും എൻ്റെ രാജ്യം, എൻ്റെ പണം, എൻ്റെ ഇതെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് വിദുരർക്ക് ഒന്നും ഇഷ്ടമായില്ല. വിദുരർക്ക് വല്ലാണ്ട് ദേഷ്യം തോന്നി. ഭീമൻ ചവച്ച് കളയുന്ന ഉച്ചിഷ്ടത്തിനെ കഴിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു, വളരെ വേദനാജനകമായ കാര്യം പറഞ്ഞു. ചില സമയം ആധ്യാത്മികം പ്രഭുപാദരൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ 1-2 തവണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ വലിയ സദസ്സിൽ ഉള്ള തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പ്രഭുപാദർ റാസ്കൽ എന്ന് വിളിച്ചു. ഒരിക്കലും തെറ്റില്ല. കാരണം ചിലർ വിചാരിക്കും ഒരു ആധ്യാത്മിക മനുഷ്യൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാമോ? ഡോക്ടർ അടുത്ത് ചെന്നു, പനിയാ, 3 ദിവസമായിട്ട് പനി വിട്ട് മാറിയില്ല, വേദനിക്കാത്ത ഒരു സൂചി കൊണ്ട് കുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സൂചി ഉണ്ടോ? എനിക്ക് വേദനിക്കാൻ പാടില്ല, കുത്തുന്ന കാര്യം അറിയാൻ പാടില്ല, വേദനിക്കാത്തൊരു സൂചി ഇട്ടിട്ട് അങ്ങനെ ഇടാൻ പറ്റുമോ? ഡോക്ടർ വീട്ടിലുള്ള ദേഷ്യമെല്ലാം എടുത്ത് ഒറ്റ കുത്ത് അങ്ങ് കുത്തിത്തരും. എല്ലാം അങ്ങനെയാണ്. ഒരു കല്ല് ശില്പമായി മാറുമ്പോൾ ശില്പിയുടെ ചുറ്റിക കൊണ്ടുള്ള അടി കിട്ടാണ്ട് എനിക്ക് ശില്പമായി മാറണം എന്ന് പറഞ്ഞാൽ നടക്കൂ? ഏത് കല്ലാണോ അധികം അടി മേടിക്കുന്നത് ആ കല്ലായിരിക്കും എന്തായി മാറുക? ശില്പമായി മാറുക. ഇവിടെ വിദുരരുടെ ഓരോ വാക്കും ധൃതരാഷ്ട്രന്റെ ഹൃദയത്തിൽ കുത്തിത്തുളയ്ക്കുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അർജുനൻ ധർമ്മരാജന്റെ മുറിയിലേക്ക് ഓടിപ്പാഞ്ഞു വരുന്നു. അർജുനനും ഭീമനും പറയാ, ധൃതരാഷ്ട്രയെ കൊട്ടാരത്തിൽ കാണാനില്ല, ഗാന്ധാരി ദേവിയെയും കാണാനില്ല, നമ്മുടെ അമ്മ കുന്തിയെയും കൊട്ടാരത്തിൽ കാണാനില്ല, ഇവിടെ എല്ലാ പരിസരവും തപ്പി നോക്കിക്കഴിഞ്ഞു, എവിടെ പോയെന്നറിയില്ല, ഇവിടെ ആരെയും കൊട്ടാരത്തിൽ കാണാനില്ല. അപ്പൊ ധർമ്മരാജർ ക്ഷമയോട് ചോദിച്ചു, വിദുരരുണ്ടോ കൊട്ടാരത്തിൽ? അപ്പൊ പറഞ്ഞു, ഇല്ല, വിദുരരെയും കാണാനില്ല. അപ്പൊ ധർമ്മരാജർ പറഞ്ഞു, വിഷമിക്കണ്ട, അവർ വടക്ക് ദിശയെ നോക്കി യാത്ര ചെയ്തു.
അതായത് ജീവിതത്തിൽ ഇത് ഹൈന്ദവ സംസ്കാരത്തിൽ മാത്രമല്ല മുസ്ലിംസും എല്ലാ സംസ്കാരത്തിലും ഈ ഒരു സമ്പ്രദായമുണ്ട് പ്രാരാബ്ദമെല്ലാം കഴിഞ്ഞാൽ അവർ ഈ ഹജ്ജിന് പോവുക എന്നൊക്കെ ഒരു ചടങ്ങില്ലേ അല്ലേ അതേപോലെ ഹൈന്ദവ സംസ്കാരം വൈദിക സംസ്കാരം ആചരിക്കുന്നവരും 50 വയസ്സ് കഴിഞ്ഞാൽ മതി എന്ന് ഭൗതിക ലോകത്തിനോട് പറഞ്ഞിട്ട് കാരണം 50 വരെ ആസ്വദിക്കാൻ അനുവാദം തന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഉള്ള സമയം കൂടുതലും എന്തിനു വേണ്ടി ചിലവാക്കണം എന്തിന് ചിലവാക്കണം ഈശ്വരനെ മനസ്സിലാക്കാനും ഈശ്വരനെ സേവിക്കാനും വേണ്ടി ചിലവാക്കണം ധൃതരാഷ്ട്രർ ഇത്ര കാലവും അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വിദുരർ വന്ന് ഇവരെ വടക്ക് ദിശയിൽ നോക്കി വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് അതായത് വടക്ക് ദിശ എന്ന് പറയുമ്പോൾ ഹിമാലയം ബദ്രികാശ്രമത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് പോയാൽ പിന്നെ തിരി പണ്ടൊക്കെ ബദ്രികാശ്രമം തൊഴാൻ പോകുന്നു എന്നൊരാൾ വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പം തിരിച്ചു വരും ചിലപ്പം അവിടെ തന്നെ കൂടി അവസാനം ദൈവത്തിനെ സേവിച്ച് പ്രാണനെ വിടും കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേർ സ്വഭാവ കരോമി അന്യത് സകലം പരസ്മൈ നാരായണ ഇതി സമർപ്പയാമി അവസാനം നാരായണനെ സമർപ്പിച്ചിട്ടുള്ള ഒരു യാത്ര അങ്ങനത്തെ ഒരു സന്യാസമോ അല്ലെങ്കിൽ ത്യാഗമോ ചെയ്ത് വടക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ ആരെയും അറിയിക്കാൻ പാടില്ല അറിയിക്കാതെ ത്യാഗങ്ങളൊന്നും ദാനധർമ്മങ്ങളോ ത്യാഗങ്ങളോ സന്യാസമോ നാട്ടുകാരെ അറിയിച്ചിട്ട് ചെയ്യേണ്ട ഒരു ചടങ്ങല്ല നമ്മൾ എന്ത് ചെയ്യും ഞാൻ അമ്പലത്തിൽ പോയി കേട്ടോ അമ്പലത്തിലേക്ക് ഒരു വിളക്ക് ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് 300 പേർക്ക് അയക്കുക ശരിയാണോ തെറ്റാണോ അത് ധർമ്മമല്ല എന്തെല്ലാം ത്യജിക്കുന്നുവോ ദാനധർമ്മം ഇതെല്ലാം എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് രാവിലെ എണീറ്റ സമയത്ത് കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രമില്ല ഗാന്ധാരിയില്ല കുന്തിദേവിയില്ല വിദുര മഹാത്മാവും ഇല്ല അവർ പോയി കഴിഞ്ഞു ഇനി അവർ തിരിച്ചു വരികയും ഇല്ല ഇത് തന്നെയാണ് ധർമ്മരാജൻ യുധിഷ്ഠിരനും ആചരിച്ചത് ശ്രീമദ് ഭാഗവതത്തെ പ്രഥമ സ്കന്ധത്തിൽ ഇതുണ്ട് ഒരു ദിവസം ധർമ്മരാജൻ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അർജുനൻ ദ്വാരകയിൽ കൃഷ്ണ ഭഗവാനെ കാണാൻ ചെന്നിട്ട് തിരിച്ചു വരികയാണ് വരുമ്പോൾ മുഖമെല്ലാം വീർത്ത് കണ്ണുകളെല്ലാം ചുവന്ന് മുഖം വാടി ധർമ്മരാജരെ കാണാൻ അർജുനൻ വരും യുധിഷ്ഠിരൻ ചോദിക്കും എന്താ അർജുന നീ വല്ലാതെ വാടിയിരിക്കുന്നു അപ്പൊ ഭീമൻ പറയും എന്താണെന്നറിയില്ല ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു ആകാശത്തിലിരുന്ന് മഴ പെയ്യുന്നതായി ഞാൻ ചോരമഴ പെയ്യുന്നതായി സ്വപ്നം കണ്ടു ഭൂമിയിൽ വാഴമരങ്ങളും ആലും ആലും എല്ലാം പിഴുതു കിടക്കുന്നതായി കണ്ടു കുറുക്ക് നായ ഇതെല്ലാം ഓരി ജീവികളെല്ലാം ഓരിയിടുന്നതായി കണ്ടു എന്താണെന്നറിയില്ല മനസ്സിനൊരു സുഖമില്ല അപ്പൊ അർജുനൻ പറഞ്ഞു ഭഗവാൻ നമ്മളെല്ലാം വിട്ടുപോയി ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ധർമ്മരാജൻ ആരെടുത്തും ഒരക്ഷരം മിണ്ടിയില്ല ഉടനെ എണീറ്റു അർജുനന്റെ മകനായ ചെറുമകനായ പരീക്ഷിത്തിനെ പട്ടാഭിഷേകം ചെയ്തു ചക്രവർത്തിയായി സഹോദരന്മാർ ആരെടുത്തും ഒരക്ഷരം മിണ്ടിയില്ല ഭഗവാൻ ഈ ഭൂതലത്തിൽ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ പരീക്ഷിത്തിനെ ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്തു ധർമ്മരാജൻ അങ്ങനെ വടക്കു നോക്കി നടന്നു ഇത് അറിയാവുന്നത് കൊണ്ട് ഒന്നും ചോദിക്കാതെ ഭീമനും പുറകെ നടന്നു അർജുനൻ നടന്നു ദ്രൗപദി നടന്നു നകുല സഹദേവന്മാർ എല്ലാവരും അതായത് 50 വയസ്സ് കഴിയുമ്പോൾ മതി എന്ന് പറയാൻ ഒരു മനസ്സ് അത് മതി എന്ന് പറഞ്ഞിട്ട് നാമജപം ചെയ്യണം ഭഗവാനെ കൂടുതൽ സേവിക്കണം ഈ ഒരു സംഭാഷണത്തിനെയാണ് ഫലപ്രദമായ സംഭാഷണം ആരാർക്ക് പറഞ്ഞു കൊടുത്തത് വിദുരർ ധർമ്മരാജന് പറഞ്ഞു കൊടുത്തത്
അവിടെ ഒരു അലങ്കാരം ഒന്നും നോക്കിയില്ല, കടുത്ത വാക്കുകൾ പ്രയോഗിച്ചു വിദുരൻ ധൃതരാഷ്ട്രനടുത്ത് വിട്ടു പോരാൻ വേണ്ടി. അപ്പോൾ നമ്മളും ഒരു പ്രായമായി, നമ്മുടെ കർത്തവ്യങ്ങൾ ഒരുവിധം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊപ്പറയുടെ അവസ്ഥയിൽ ആകണം. എത്ര ഭക്തന്മാരാണ് കൊപ്പറയുടെ അവസ്ഥയിലാകാൻ തയ്യാർ? ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോപാല ജയ ജയ രാധാരമണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേരാണ് 16 മാല ദിവസവും ജപിക്കുന്ന ഭക്തന്മാർ? ഒരുപാട് പേര്. 16 മാല, 8ഉം 16ൻ്റെ ഇടയ്ക്ക്, 8 മാല ദിവസവും 8 മാല. 1, 2 ഓക്കെ, 4, 5 പേര്. 4 മാല, 4ഉം 8ൻ്റെ ഇടയ്ക്ക് 4 മാല ഓക്കെ, കുറച്ച് പേര്. 1 മാല 2 മാല അങ്ങനെയൊക്കെ ജപിക്കുന്നവർ. ഓ താങ്ക് യു. ഇപ്പൊ തുടർന്ന് ജപിക്കുക, കാരണം കലേർദോഷ നിതേ രാജൻ അസ്തിഹി ഏകത് മഹത് ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേൻ. അർജുന, കലേർദോഷം, കലികാലം മുഴുവനും ദോഷമാണ്. ഇവിടെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ വൈദ്യരെടുത്ത് മരുന്ന് മേടിക്കാൻ പോകുന്നു, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നുണ്ടോ ഇന്ന്? എന്ത് മരുന്ന് കഴിച്ചാലും എന്തെങ്കിലും ഒരു ദോഷമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ചികിത്സയിൽ ദോഷം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചൂഷണം ചെയ്യാതെ വിദ്യാർത്ഥികളെല്ലാം പഠിച്ചു ഉയർന്നു വരണം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ പണമല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ? ക്ഷേത്രങ്ങളെല്ലാം പണമുണ്ടാക്കുന്ന സ്ഥലങ്ങളായി മാറി, മന്ത്രികളെല്ലാം പ്രജകളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളായി മാറി, ആശുപത്രികൾ ഒരു രോഗിയുടെ ഭയത്തിനെ വിറ്റ് കാശാക്കുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു. കലേർദോഷ, പിന്നെ സന്യാസിമാരുടെ കാര്യമേ പറയണ്ട. അതുകൊണ്ട് ഞാൻ കാവ്യൊക്കെ ഒന്ന് ലൈറ്റാക്കി.
എല്ലാം ദോഷം നിറഞ്ഞ ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ വൈദ്യന്മാരടുത്ത് പോയാൽ ഇനി ഒരാഴ്ചയിലും മരിച്ചു പോകുന്ന മാരകമായ രോഗമുള്ള ആളാണെങ്കിലും വൈദ്യൻ എന്ത് പറയും? നാടി പിടിച്ചൊന്ന് നോക്കും. അതെല്ലാം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ 2 തട്ടും തട്ടിയിട്ട് പറയും, ഒന്നും കുഴപ്പമില്ല, 2 ദിവസത്തിൽ ശരിയാകും എന്ന്. അത് ശരിയാവില്ല, പക്ഷെ അവർ പറയും. അത് കേൾക്കുമ്പോൾ ആ രോഗിക്കൊരു സന്തോഷം. ഒരാഴ്ചയിൽ മരിക്കുന്ന ആൾ വീണ്ടും ഒരു 2 മാസവും കൂടെ ജീവിക്കും, അല്ലെങ്കിൽ ജീവിക്കുന്നവരെ സന്തോഷമായി ഇരിക്കും. അപ്പോൾ അവർ മരുന്ന് മാത്രമല്ല കൊടുക്കുന്നത്, ആ രോഗിയുടെ മനസ്സിനെയും കൂടെ ചേർത്ത് ചികിത്സിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മളൊരു വൈദ്യൻ്റെ അടുത്ത് പോയാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മളെ ഒരു പെട്ടിക്കകത്തിട്ടങ്ങ് പുറത്തെടുക്കും. അതായത് ശവപ്പെട്ടിയുടെ ഒരു ട്രെയിലറാണത്. അതിനെന്താ പറയാ ഇതിന്? MRI സ്കാൻ. ആരെങ്കിലും അതിനകത്ത് കയറി വന്നവരുണ്ടോ? ആഹാ, പ്രഭു ചിന്മയ പ്രഭു ഒക്കെ പോയിട്ട് വന്നാ. അത് ശരി. ആദ്യം നമ്മൾ അതിനകത്ത് കയറ്റി വിടും. അതിനകത്ത് കയറിയാൽ ഒരു ഒരു പറയാൻ പറ്റാത്ത ഒരു 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 ശ്വാസം മുട്ടലുണ്ടാവും, അല്ലേ പ്രഭു? ഒരു ചെറിയ പേടിയും. അതായത് നല്ലവനെ കൂടെ രോഗിയാക്കി കളയും. ഇതും കൂടെ കഴിയുമ്പോൾ അവിടെ ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരയ്ക്കും. പിന്നെ വൈദ്യൻ്റെ അടുത്ത് എന്താ അസുഖം എന്ന് ചോദിച്ചാൽ അയാൾ പറയും ക്ലിപ്പോട്ര മൊണോട്ര ട്രിക്കോസിയ ചക്കോ എന്ന് പറയും. ഒരു മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ. അവസാനം വൈദ്യം പറയും, നിങ്ങൾ ഇപ്പം വന്ന കൊണ്ട് കൊള്ളാം, 2 ആഴ്ച താമസിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ വൈദ്യൻ അങ്ങ് പകുതി ജീവൻ എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ബില്ലും കൂടെ കാണുമ്പോൾ മൊത്ത ജീവൻ അങ്ങ് പൊക്കോ, ഇല്ലേ? അപ്പോ ഇന്ന് കാലത്ത് ജനങ്ങളുടെ ഭയത്തിനെ വിറ്റ് കാശാക്കുന്നതാ ഇത്. ശരിയാണോ തെറ്റാണോ? കലേർ ദോഷം ഇതേ രാജൻ. ഒരാൾ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് പറയും, ചെറിയ ഒരു ജലദോഷത്തിന് വേണ്ടി ഞാൻ വന്നതാ, എന്നെ പിടിച്ച് കിടത്തി ഗ്ലൂക്കോസ് എല്ലാം കയറ്റി, അയ്യോ എന്താ കാര്യം. അടുത്ത ബെഞ്ചിലുള്ളവൻ പറഞ്ഞു, നീ ജലദോഷത്തിന് വേണ്ടി വന്നതാ, ഞാനിവിടെ കൊറിയർ കൊടുക്കാൻ വന്നതാ, എന്നെയും പിടിച്ച് അങ്ങ് കിടത്തി വെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാലിന്യമുണ്ട്, ആശുപത്രികളിൽ മാലിന്യമുണ്ട്, ക്ഷേത്രങ്ങളിൽ മാലിന്യമുണ്ട്, രാഷ്ട്രീയ കലിയുഗത്തിൽ എന്താ നല്ലതുള്ളത്? ശുദ്ധമായ അമ്മയുടെ സ്നേഹം പോലും കലികാലത്ത് കുറഞ്ഞു വരുന്നു എന്നാ ശാസ്ത്രം പറയുന്നത്. കാരണം ഗർഭത്തിലുള്ള ശിശു അത് ജനിച്ചു കഴിഞ്ഞാൽ തനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, സൗന്ദര്യം കുറഞ്ഞു പോകും, ആരോഗ്യം കുറഞ്ഞു പോകും എന്ന് പലതും ചിന്തിച്ചിട്ട് ഗർഭത്തിലുള്ള ശിശുവിനെ എബോർഷൻ ചെയ്യുക. എബോർഷൻ എന്താ പറയുക മലയാളത്തിൽ? എബോർഷൻ മലയാളത്തിൽ എന്താ പറയാ? ഭ്രൂണഹത്യ. മെഡിക്കൽ ടേംസിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അത് കൊലപാതകമാണ്. അമ്മയുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? എബോർഷൻ ചെയ്യാം. ഇന്ന് എല്ലാവരും ഒരുപാട് പേര് ചെയ്യുന്നത്. ദൈവം ഒരു ആത്മാവിനെ ഈ ഭൂമിയിൽ ജനിച്ച് കർമ്മം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമെന്ന് ദൈവം സുരക്ഷിതമായി ഒരു അമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞു പോകട്ടെ എന്ന് അയക്കുമ്പോൾ അതേ അമ്മ ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമാകുന്നു. രാജനെ, കലികാലത്തിൽ ഗുണമെന്ന് പറഞ്ഞു ഒന്നുമില്ല, ദോഷത്തിൽ കർമ്മഫലങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജനങ്ങളെല്ലാം. കലേ ദോഷം ഇതേ രാജൻ, ഒരേ ഒരു ഗുണമേ ഉള്ളൂ. എന്താണ്? അസ്തിഹി ഏകത് മഹത് ഗുണഃ
കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരംപ്രജേത്. ആരൊക്കെ ഭഗവത് കീർത്തനം ഭഗവാന്റെ നാമം പാടി നടക്കുമോ അവർ മാത്രമാണ് ഈ കലിയുഗത്തിലുള്ള കൽമശങ്ങളിൽ ഇരുന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. ബാക്കി എത്ര നല്ല മനുഷ്യനാണെങ്കിലും ശരി, ധനാഢ്യൻ, ധർമ്മിഷ്ടൻ, ദാനധർമ്മം ചെയ്യും, അമ്പലത്തിൽ പൂജാ പുരസ്കാരം ചെയ്യും, ശബരിമലയ്ക്ക് മാലയിടും, ആവൃതം അനുഷ്ഠിക്കും, ഇത് ചെയ്യും, അത് ചെയ്യും, എല്ലാം ചെയ്യും, ദൈവത്തിൻ്റെ നാമം ജപിച്ചില്ലെങ്കിൽ കലിയുഗത്തിൽ കുടുങ്ങിപ്പോകും. അപ്പൊ കലികാലത്തിൽ ഏറ്റവും ഉയർന്ന ധർമ്മം ഏതാണ്? ഭഗവാന്റെ നാമം ചൊല്ലുക എന്നുള്ളതാണ്. ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കൊണ്ട് കലിയുഗ ധർമ്മമായ നാമജപം എല്ലാ ഭക്തന്മാരും വളരെ ശ്രദ്ധയോട് തന്നെ ചെയ്യണം. കാരണം കലിയുഗ ധർമ്മം ഇതാണ് ധർമ്മം. നമ്മളനുസരിച്ച് എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. അതായത് ദാനധർമ്മം ചെയ്യുക, ഒരാൾക്ക് ആശുപത്രിയിൽ അസുഖം വന്നാൽ സഹായിക്കുക, അന്നദാനം ചെയ്യുക, എത്രയോ നല്ല കാര്യമുണ്ട്. ഇതെല്ലാം ചെയ്താലും ശരി, നാമം ജപിച്ചില്ലെങ്കിൽ, കാരണം ഒരു തവണ ധർമ്മരാജന് ചിന്താക്കുഴപ്പമായി. ആർക്ക് ചിന്താക്കുഴപ്പം വന്നു? ധർമ്മരാജൻ. എന്തെന്ന് വെച്ചാൽ, ധൃതരാഷ്ട്ര രാജ്യത്തിനെ രണ്ടായി വീതിച്ചു, ഹസ്തിനാപുരവും കാണ്ഡവപ്രസ്ഥം രണ്ടായി വീതിച്ചു. ഹസ്തിനാപുരം കൗരവന്മാർക്ക് കൊടുത്തു, കാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്ക് കൊടുത്തു. അർജുനൻ പറഞ്ഞു വേണ്ടേ വേണ്ട, എന്താണ് കാണ്ഡവപ്രസ്ഥം? എഴജന്തുക്കളും പാമ്പും തേളും ഇതൊക്കെ ഉള്ള മനുഷ്യനകത്ത് പോകാൻ പറ്റില്ല, ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലം. ഭഗവാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം എന്ന്. അർജുനനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി അർജുനൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരും അർജുന, തടസ്സങ്ങളെല്ലാം നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, അടുത്ത പടിയിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ളതാ തടസ്സങ്ങൾ. ഇപ്പോ ഏത് ക്ലാസ്സിൽ മോള് പഠിക്കുന്നു? എന്താ പേര്? ലാവണ്യ. ആവണി. ആവണി. ഓക്കെ. ആവണി 8th standard പഠിക്കും. നല്ലോണം പഠിച്ചോ ഇല്ലെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ശരിക്കും പഠിച്ചോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇല്ലേ, അമ്മമാര് ചോദിക്കും പഠിച്ച, ആ പഠിച്ച പഠിച്ച, മാർക്ക് വരട്ടെ പിന്നെ ഞാൻ പറയാം എന്ന് പറയും. ഇല്ലേ, മാർക്ക് പരീക്ഷ വരുമ്പോഴോ ആണ് പഠിച്ചോ ഇല്ലെന്നറിയുള്ളൂ. ഇല്ലേ, ഒരു ഒരു നാരങ്ങയെ പിഴിഞ്ഞാൽ മാംഗോ ജ്യൂസ് കിട്ടുമോ? നാരങ്ങയെ പിഴിച്ചാൽ എന്ത് പിഴിഞ്ഞാൽ എന്ത് കിട്ടും? നാരങ്ങ ജ്യൂസേ കിട്ടുള്ളൂ. സാഹചര്യം പരീക്ഷിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും ആധ്യാത്മികം പരിശീലിക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴൊക്കെ നല്ലോണം എല്ലാവരും തിലകം ഇട്ടിട്ട് വന്നിട്ട് ഹരേ കൃഷ്ണ എന്നൊക്കെ നമ്മൾ ഇരിക്കും. പക്ഷേ സാഹചര്യം പിരിമുറുക്കുമ്പോൾ, അസുഖം വരുന്ന സമയത്ത്, മറ്റ് വ്യക്തികളുമായി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, മനപ്രയാസം വരുന്ന സമയത്ത്, നമ്മുടെ ഉള്ളിലിരുന്ന് പുറത്തു വരുന്ന വാക്കുകളും ചിന്തയും വൈഷ്ണവമാണെങ്കിൽ അവൻ ഭക്തനാണെന്ന് അർത്ഥം. ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ വൈഷ്ണവമാണെങ്കിൽ അവൻ ഭക്തനാണെന്ന് അർത്ഥം. പക്ഷെ ദേഷ്യം വരുമ്പോൾ കുറച്ച് വ്യത്യാസമായ വാക്കുകളെല്ലാം പുറത്തു കയറ്റും. പരീക്ഷയാണ് നമ്മൾ ആധ്യാത്മികമായി പരിശീലിക്കുന്നു എന്ന് കണ്ടുപിടിക്കുള്ളൂ. അപ്പോൾ ലാവണ്യ 8th class ശരിക്കും പഠിച്ചോ ഇല്ലെന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആ പരീക്ഷ വരുമ്പോൾ. ആ പരീക്ഷ
ലാവണ്യയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയല്ല, എട്ടിലിരുന്ന് ഒൻപതിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ? ജീവിതത്തിൽ ലാവണ്യല്ലല്ലോ, സോറി ആവണി. ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെല്ലാം നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, നമ്മളെ എന്ത് ചെയ്യാനാ, അടുത്ത തട്ടിലേക്ക് ഉയർത്താനുള്ളതാണ്. ഇതിത്രയും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് അർജുനൻ്റെ അടുത്ത് കാണ്ഡവപ്രസ്ഥത്തിനെ കത്തിക്കാൻ പറഞ്ഞു, ആ വനത്തിനെ കത്തിക്കാൻ പറഞ്ഞു. വനത്തിനെ കത്തിച്ചപ്പോൾ അതിനകത്തിരുന്ന് അഗ്നിദേവനും ഒരു അസുരനും പുറത്തു വന്നു. അഗ്നിദേവൻ കുറേ സമ്മാനങ്ങൾ കൊടുത്തു അർജുനന്, കുറേ കാര്യം നടന്നു. അതിൽ ഒരു സമ്മാനമാണ് ഗാന്ധീപം. ഗാന്ധീപം എന്താ സാധനം? വില്ല് അല്ലേ, അർജുനന് കിട്ടി. ഈ ഗാന്ധീപത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ആ വില്ലിലിരുന്ന് പുറപ്പെടുന്ന അമ്പുകളെല്ലാം അതിലിരുന്ന് ഒരു അമ്പ് അയച്ചാൽ ആ അമ്പ് ഒരിക്കലും ലക്ഷ്യം തെറ്റുകയേയില്ല, ശരിയായ ലക്ഷ്യത്തിൽ ചെന്ന് തറയ്ക്കും. ആ പണി കഴിഞ്ഞാൽ ആ അമ്പ് തിരിച്ചു വന്ന് ആവനാഴിയിൽ ഇരിക്കുകയും ചെയ്യും, ഒരമ്പ് പോലും വേസ്റ്റാവില്ല. അർജുനൻ്റെ അടുത്ത് ഭഗവാൻ ചോദിച്ചു, ഇപ്പം ഗാന്ധീപം കിട്ടിയപ്പോൾ നിനക്ക് സന്തോഷമായോ എന്ന് ചോദിച്ചു. അർജുനനും പറഞ്ഞു, കൊള്ളാം, സന്തോഷമായി, വലിയ സന്തോഷമായി ഗാന്ധീപം കിട്ടിയത്. അപ്പൊ ഉടനെ അർജുനൻ ഗാന്ധീപം തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഗാന്ധീപം വെച്ച് എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല, എനിക്ക് വേണമെങ്കിൽ യമന്റെ നേരെ യുദ്ധം ചെയ്യാൻ സാധിക്കും, ഈ ഗാന്ധീപം വച്ച് ഞാൻ ഈ കൗരവർക്കൊരു പാഠം പഠിപ്പിക്കും എന്ന് അർജുനൻ പറഞ്ഞു, ശപഥമെടുത്തു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന ഇത് തെറ്റാണ്, ഈ അഹങ്കാരം നിനക്ക് പാടില്ല, ഈ ഗാന്ധീപം നിനക്ക് എന്തിനാ കൊടുത്തിരിക്കുന്നത്, ധർമ്മമാചരിക്കാനും ശാന്തിയും സമാധാനവും കൈവരുത്താൻ, ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് നിനക്കുണ്ടെങ്കിൽ അതുകൊണ്ട് അഹങ്കാരം വരാൻ പാടില്ല, വിനയമുണ്ടാകണം. മറ്റുള്ളവർക്ക് പാടാൻ പറ്റില്ല, എനിക്ക് പാടാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരെക്കാളും നന്നായി പാചകം ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരെക്കാളും ധനം എൻ്റെ കയ്യിലുണ്ട്. വലിയ സ്ഥാനമാനം എൻ്റെ കയ്യിലുണ്ട്. മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എനിക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് വിനയമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അർജുനൻ ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുന ഈ ഗാന്ധീപം എന്തിനാ കയ്യിൽ നോക്കിയിരിക്കാനാ വെച്ചിരിക്കുന്നത്? ഗാന്ധീപധാരി, നിന്റെ ക്ഷത്രിയന്റെ ധർമ്മമാണ് എല്ലാ രാജാക്കന്മാരെയും കൊല്ലുക, തോൽപ്പിക്കുക എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ അർജുനന് വലിയ ചിന്താക്കുഴപ്പമായി. ആദ്യം ഗാന്ധീപം ഉപയോഗിച്ച് ആരെടുത്തും യുദ്ധം ചെയ്യരുത് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ ഭഗവാൻ പറഞ്ഞു, ഗാന്ധീപം കൊണ്ട് എല്ലാവരെയും യുദ്ധം ചെയ്യണം, ഏതാ ധർമ്മം എന്ന കൺഫ്യൂഷനായി. അപ്പോൾ കലികാലത്തിൽ എന്താണ് ശരി? ആദ്യം അർജുനൻ്റെ അടുത്ത് പറഞ്ഞു ഗാന്ധീപം ഉപയോഗിച്ച് തെറ്റ് ചെയ്യരുത്, പിന്നെ അർജുനൻ്റെ അടുത്ത് പറഞ്ഞു ഗാന്ധീപം ഉപയോഗിച്ച് രാജാക്കന്മാരെ എല്ലാം ശിക്ഷിക്കണം. അപ്പോൾ അർജുനന് കൺഫ്യൂഷനായി, ഏതാ ധർമ്മമെന്ന്. അപ്പോൾ ധർമ്മരാജന് വരെ ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. കാരണം ഒരു മഹർഷി ഉണ്ടായിരുന്നു, മാണ്ഡവ്യമുനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കേട്ടിട്ടുണ്ടോ ഈ പേര്? മാണ്ഡവ്യൻ, മാണ്ഡവ്യ ഋഷി. ഇദ്ദേഹം ഒരു ദിവസം തപസ്യ ചെയ്തിരുന്ന സമയത്ത് ഒരു രാജ്ഞി കുളിക്കുകയും കുളക്കടവിൽ കുളിക്കുകയും അവരുടെ ആഭരണം കുറേ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് ഓടി. കാവൽക്കാരന്മാർ പിന്തുടർന്നപ്പോൾ ഈ ആഭരണമെല്ലാം മാണ്ഡവ്യ മഹർഷി തപസ്യ ചെയ്യുന്ന ഗുഹയ്ക്കകത്ത് വലിച്ചെറിഞ്ഞിട്ട് കള്ളന്മാർ ഓടി. രാജാ കാവൽക്കാരന്മാർ മാണ്ഡവ്യമുനിയെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി. മാണ്ഡവ്യമുനി എടുത്ത് പറഞ്ഞു, ഇതുപോലെ മുനിവര്യൻ്റെ വേഷവും ചമഞ്ഞ് ലോകത്തിലുള്ളവരെ പറ്റിക്കുകയാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ മാണ്ഡവ്യമുനി പറഞ്ഞു, ഞാൻ മോഷണം ചെയ്തിട്ടില്ല. പക്ഷേ രാജാവ് സമ്മതിച്ചില്ല. വലിയ ഒരു ആണി ഒരു ശൂലത്തിൽ പിടിച്ച് മാണ്ഡവ്യമുനിയെ പിടിച്ചിരുത്തി. ആ മാണ്ഡവ്യമുനിയെ ശൂലം കുത്തിക്കേറി മാണ്ഡവ്യമുനി മരിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം. മാണ്ഡവ്യമുനി ധർമ്മരാജൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ശിക്ഷ കിട്ടിയത്?
ഉടനെ ധർമ്മരാജൻ പറഞ്ഞു മാണ്ഡവ്യമുനി എടുത്ത് അങ്ങ് കുഞ്ഞായിരുന്ന സമയത്ത് കുട്ടിയായിരുന്ന സമയത്ത് ദിവസവും ഈ പുൽച്ചാടിയും ബട്ടർഫ്ലൈ പൂമ്പാറ്റയും ചിത്രശലഭമൊക്കെ പിടിച്ച് കളിക്കും കളിച്ച് നമ്മളും കുട്ടിക്കാലത്ത് ബട്ടർഫ്ലൈ പിടിച്ച് കളിച്ചിട്ടില്ല എല്ലാവരും കളിച്ചു കളിച്ച് അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ പൂമ്പാറ്റയുടെ ചിറകൊക്കെ നമ്മുടെ കയ്യിലിരിക്കും അത് ചത്തുപോകും ഇല്ലേ എത്രയോ പൂമ്പാറ്റകളെ കൊന്നിട്ടുണ്ട് പിന്നെ ചിലർ രാത്രിയാകുമ്പോൾ വീട്ടിനകത്ത് ഉള്ള കൊതുവെല്ലാം അടിച്ചു എത്രയോ ഇതുപോലെ ജീവികളെ നമ്മൾ കൊന്നിട്ടുണ്ട് മാണ്ഡവ്യമുനി നീ കുഞ്ഞായിരുന്ന സമയത്ത് ഈ ജീവികളെയെല്ലാം പിടിച്ചിട്ട് അതിൽ സൂചിയും നൂലും കൊണ്ടങ്ങ് കോർത്തെടുക്കുമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കളർ കളർ കോഴിക്കുഞ്ഞ് വിൽക്കുമായിരുന്നു മഞ്ഞ കോഴി പച്ചക്കോഴി ഒരു രൂപയ്ക്കൊക്കെ അല്ലേ ഓർമ്മയുണ്ട ഇപ്പം അത് കാണാനില്ല കോഴിക്കുഞ്ഞൊക്കെ പെയിൻറ്റിൽ മുക്കി കളർ അത് കുട്ടികൾക്ക് കളിക്കാൻ എല്ലാവരും വാങ്ങിച്ചു തരും ഒരു രൂപയേ ഉണ്ടായിരുന്നുള്ളൂ കളിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു തരും രണ്ട് ദിവസമല്ല കുട്ടികൾ എന്ത് ചെയ്യാ കോഴീനെ കൊല്ലും എത്ര പാപമാ ചെയ്തിരിക്കുന്നു മാണ്ഡവ്യമുനി അടുത്ത് ധർമ്മരാജൻ പറഞ്ഞു കുഞ്ഞുകാലത്ത് ഇതുപോലെ എത്രയോ ജീവികളെ കൊന്നു ഉടനെ മാണ്ഡവ്യമുനി പറഞ്ഞു അത് അറിയാതെ പ്രായത്തിൽ ചെയ്തതാണ് അത് ധർമ്മം പറഞ്ഞിട്ട് കാര്യമില്ല മഹർഷി കാരണം ഒരു ഒരു കുഞ്ഞു ചെന്ന് തീയിൽ വിരൽ വെച്ചാലും തീ വിചാരിക്കത്തില്ല ഒരു വയസ്സ് കുട്ടിയാണെന്ന് വിചാരിക്കത്തില്ല പൊള്ളുക തന്നെ ചെയ്യും മാണ്ഡവ്യമുനി പറഞ്ഞു അത് അർത്ഥശാസ്ത്രമാണ് ധർമ്മശാസ്ത്രത്തിൽ അങ്ങനെയല്ല ബോധത്തോട് ചെയ്യുന്ന തെറ്റിനും അറിയാതെ ചെയ്യുന്ന തെറ്റിനും വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങേ ശപിക്കുകയാണ് ആരെ ധർമ്മരാജൻ ഭൂമിയിൽ പോയി വിദുരനായി ജനിക്കണം അപ്പൊ ധർമ്മരാജന് വരെ കൺഫ്യൂഷനായി എന്താ ധർമ്മം ഏതാ ശരി ഏതാ തെറ്റ് കള്ളം പറയുന്നത് നല്ല കാര്യമാണോ കള്ളം പറയുന്നത് നല്ല കാര്യമാണോ തെറ്റാണ് അല്ലേ പക്ഷേ നമ്മൾ ആശുപത്രിക്ക് പോകുന്നു നമ്മുടെ മുത്തശ്ശൻ മരിക്കാൻ കിടക്കുന്നു ഡോക്ടർ പറഞ്ഞു വലിയ ബുദ്ധിമുട്ട വൈകുന്നേരത്തിനകം ജീവൻ പോകും അപ്പോൾ നമ്മൾ മുറിക്കകത്ത് കയറിയപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു കുഞ്ഞെ എന്താ ഡോക്ടർ പറഞ്ഞേ അപ്പോൾ നമ്മൾ പറയും വൈകുന്നേരം 5 മണിക്ക് മുമ്പേ ജീവൻ പോകും എന്ന് പറയോ നമ്മൾ എന്ത് പറയും ഒരു പ്രശ്നവുമില്ല ശരിയാകും നമുക്ക് നാളെ തന്നെ വീട്ടിൽ പോകാം എന്ന് കള്ളം പറയും അവിടെ കള്ളം നല്ലതായി അപ്പോൾ ധർമ്മരാജന് വരെ കൺഫ്യൂഷനായി ഏതാ ശരി ഏതാ തെറ്റ് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പാടില്ലാത്തത് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കലികാലത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റില്ല ശരിയും തെറ്റാണ് തെറ്റും തെറ്റാണ് കലികാലത്തിൽ എല്ലാം കുഴപ്പമാണ് അതുകൊണ്ട് ധർമ്മം തന്നെ ഹരിനാമത്തിനെ ശരണം പ്രാപിച്ചു അതുകൊണ്ടാണ് ഹരിനാമത്തിനെ എന്തു പറയുക കലിയുഗ ധർമ്മം എന്ന് പറയുന്നത് കലികാലത്തിൽ എത്ര നല്ലവനാണെങ്കിലും ശരി നാമജപം ചെയ്തില്ലെങ്കിൽ കലികാലത്തിൽ കുടുങ്ങും കാരണം ധർമ്മം തന്നെ ഹരിനാമത്തിനെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം നാമജപം ചെയ്യണം ഓക്കെ ഇനി 4:30 ഇനി കുറച്ച് സമയം നാമസങ്കീർത്തനം അത് കഴിഞ്ഞ് വീണ്ടും പ്രഭാഷണം തുടങ്ങും ഹരേ കൃഷ്ണ